it's me, Jobin. Welcome back to my channel. Apo nammada oru pudhiya video ilekku ella kootukaarkum swagatham. Appo nammada innathe video nu parannathu nammala jacki pulli ille jacki na nammada adhu oru vaadu peru choichiyana aa jacki pulli oda oru kunnina avaru kodukkonu paranjond vaangiyanayittu oru vaadu peru choichu. Appo nammala actually first irangiya kunna ayadond nammala adine namakku train cheyipikkanayittu vachirunnu. Appo adine innu parappikkan poyana. Appo nammada ippo rendu kunnammarana parappikkan ullathu onnu aa jacki pullide onnu thalai pullide kunnana പറപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറപ്പിക്കാൻ പോകുന്നത് ജാക്കി പുള്ളിയുടെയാണ്. ചുറ്റിക്കാനാണ് വിടാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് ചുറ്റിച്ച് ഇറക്കണം. നമ്മൾ ഫസ്റ്റ് ഇതായിട്ടാണ് വിടുന്നത്. അപ്പോൾ എന്താ പറയുക, അത് മിസ്സാവാതെ നമുക്ക് എത്രത്തോളം നേരത്തെ ഇറക്കാൻ പറ്റും അത്രത്തോളം നേരത്തെ ഇറക്കണം അതിന്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വന്നിട്ട് അത് സീറോ കള്ളിയാണ്, സീറോ കള്ളിയാണ്. ഞാൻ പ്രാവിനെ എടുത്ത് കാണിച്ചുതരാം നിങ്ങൾക്ക്. നമുക്ക് പ്രാവിനെ കാണിച്ചുതരാം, പ്രാവിനോട് കാണിച്ചതിന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പ്രാവിനെ കാണാൻ പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ, നമ്മളെ ഗിവേയുടെ കാര്യം മറക്കേണ്ട. നമ്മളെ ഗിവേയ്ക്ക് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. ഗിവേയുടെ വീഡിയോ നമ്മുടെ ഇതിൽ ചാനലിനുണ്ട്, എല്ലാവരും നോക്കി സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഗിവേയുടെ വീഡിയോ കൊടുത്തിരിക്കുക. നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ട്രാവലിംഗ് വീഡിയോസാണ് സെക്കൻഡ് ചാനലിലൊക്കെ വരുന്നത്. നമ്മുടെ ഗിവേയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വന്നിട്ട് നമ്മുടെ ഒരു കണ്ണാടിയുടെയും കണ്ണാടി സബ്ജയുടെയും പിന്നെ ഒരു വെള്ള ഒരു ചിക്സ് ഇറങ്ങണയാണ്. രണ്ട് കുഞ്ഞന്മാരാണ് കൊടുക്കുന്നത് ഗിവേയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് കട്ടയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. ഓക്കെ, രണ്ട് കുഞ്ഞന്മാരും നല്ല ടോപ്പ് ടൈം കയറിയിട്ടുള്ള ടൈം കയറുന്ന കുഞ്ഞന്മാരാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ജാക്കി പുള്ളിയുടെ കുഞ്ഞ്. ഇവനെ നമുക്ക് ചുറ്റിക്കാനുള്ളതാണ്. ഇത് നമ്മുടെ തലേപുള്ളിയിലുള്ള കുഞ്ഞാണ്. ഈ കുഞ്ഞിനെയും ചുറ്റിക്കാനുള്ളതാണ്. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും നമ്മൾ ഓൾറെഡി നമ്മുടെ ഏരിയയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഹവായ് കൂടിലൊക്കെ ഏരിയ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചുറ്റിക്കാൻ വേണ്ടണം. അപ്പോൾ ഇതൊരു സീറോ കള്ളിയാണ്. ഇപ്പോൾ പറക്കോ ഇല്ലെന്നറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. നമ്മുടെ ട്രെയിനർ പ്രാവല്ല, നമ്മൾ പറത്തുന്ന ആൾക്കാരാണ്. വന്നിട്ട് അമ്മരൊക്കെ അഞ്ചാറ് മണിക്കൂർ പറന്ന പ്രാവിൻ്റെ കൂടെയാണ് നമ്മൾ വിടാൻ പോകുന്നത്. പക്ഷേ അമ്മരിപ്പോൾ എഗ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങിക്കോളും. അപ്പോൾ അവരോട് ജസ്റ്റ് ഒന്ന് വിട്ടു നോക്കാം പറക്കോ ഇല്ലെന്നറിയില്ല. എന്നാലിപ്പോൾ സീറോ കള്ളിയാണ്. സീറോ കള്ളിയാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. അല്ലാതെ എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉള്ള ബേർഡിൻ്റെ കുഞ്ഞന്മാരാണ്. സീറോ കള്ളി ആയതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക പറക്കുക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ജാക്കി പുള്ളിയുടെ കുഞ്ഞിനെയാണ് പറപ്പിക്കാൻ പോകുന്നത്. ഇവരുടെ പാരൻ്റാണ് ഇത്. നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിനു മുമ്പ് വീഡിയോസിൽ, അതുകൊണ്ട് ഡീറ്റെയിലായിട്ട് കാണിക്കില്ല. അതിൻ്റെ കുഞ്ഞാണിത്. നമ്മളിപ്പോൾ ഇവരുടെ കൂടെയാണ് പറപ്പിക്കാൻ പോണത്. ഇതിൽ ആ മെയിലിനാണ് എടുക്കാൻ പോണത്. മെയിലിൻ്റെ കൂടെ വിടാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വിടാം. ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് വിടുന്ന സമയത്ത് കാണിക്കാൻ പറ്റില്ല. നമ്മൾ വിട്ടതിന് ശേഷം കാണിച്ചിടും പറക്കുന്നത് കാണിച്ചിടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ജാക്കി പുള്ളിയുടെ കുഞ്ഞ് കയറി പറക്കണമുണ്ട്. അവരുടെ കൂടെ സീറോ കള്ളിയാണ്. പറക്കുമെന്ന് തോന്നുന്നല്ല, കാറ്റും നല്ല രീതിയിൽ കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഹൈറ്റ് കയറിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിറക്കാൻ വേണ്ടി തന്നെ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് പറവയാണ്, ഫസ്റ്റ് പറവയിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാൻ വേണ്ടി മാത്രമായിട്ട്. ഇച്ചിരി ഹൈറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് ചുറ്റിക്കാനാണ് ഇട്ടിരിക്കുന്നത്. ഒരു പത്ത് മിനിറ്റ് ചുറ്റിച്ചിട്ട് നമുക്ക് ഇറക്കാം. നമ്മൾ വേറെ പ്രാവളെ ഇനി പുറത്തെടുത്ത് വിടണം വെട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കൂണ്ട ഓപ്പൺ ചെയ്ത് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ജസ്റ്റ് ഒന്ന് പുറത്ത് കാണിക്കണം. ഓക്കെ, അതിൽ നമ്മളിപ്പോൾ വിട്ട മെയിൽ വന്നിട്ട് അത്യാവശ്യം നല്ല പറവയുള്ള മെയിലാണ്. നമ്മൾ പിന്നെ ഈ ജസ്റ്റ് കുറച്ച് നേരം പറക്കുന്ന പ്രാവൾ നമ്മുടെ ഇതില്ല ഇപ്പോൾ ഈ ട്രെയിനറായിട്ട് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവൻ്റെ കൂടെ വിട്ടത്. ഓക്കെ, നമുക്കിനി വെട്ട് കാണിക്കാം എല്ലാവരും കൂടെ വിട്ട്. നമ്മൾ നോർമലി വെട്ട് കാണിക്കുന്നത് വെച്ചാൽ കൂട് ജസ്റ്റ് തുറന്നു തന്നെയാണ്. എല്ലാവരും ഇപ്പോൾ ഇവിടെ വിട്ടിരിക്കുകയാണ്. ഇനി ഡോറങ്ങ് തുറന്നിട്ട് എടുത്താൽ മതി. ഇവർ പുറത്തോട്ടിറങ്ങും. പുറത്തോട്ടിറങ്ങി കാണാൻ പുറത്തോട്ടിറങ്ങി അങ്ങോട്ടും കൂടെ ചിറകൊക്കെ ഇട്ട് അടിക്കുന്നത് കാണുമ്പോൾ ഇവരെ ഇറങ്ങിക്കോളും. മറ്റേ ട്രെയിനർ പ്രാവ് ഇറങ്ങും. ട്രെയിനറല്ല, നമ്മൾ വിട്ട പറവ ഇറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ആ കുഞ്ഞും കൂടി വന്നിറങ്ങും. ഇവിടെ പോയി നമ്മുടെ പ്രാവളൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്.
ഇനി കണ്ടു പതുക്കെ താന്നോളൂ. നമ്മൾ വെട്ടുകാടിക്കുന്നത് അല്ലാതെ കയ്യിലൊരു പ്രാവിനെ ചെറുക വെട്ടിയൊരു പ്രാവിനെ വെച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുമ്പോൾ അത് കൈയിട്ടടിക്കും. ആ കൈയിട്ടടിക്കുന്നതിൻ്റെ ഒരു സൗണ്ട് കേട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഇവർ ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ ആ രീതി കാണിക്കല്ല. അയ്യോ ഒരെണ്ണമല്ലോ, ഒരെണ്ണോട് പോയി. ആ ഒന്ന് പറഞ്ഞുണ്ട്, ബാക്കി ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ എല്ലാ പ്രാവിളികളും ഒരുമിച്ച് വിടണേണ്. വിട്ടിരിക്കുമ്പോൾ അവരെ ഇറങ്ങിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ആ പ്രാവിളൊക്കെ പുറത്ത് വിട്ടിരിക്കുന്നു. പുറത്ത് വിട്ടിട്ടും ഇവർ താന്ന് ഇറങ്ങും, ഇറങ്ങും തോന്നണം. വീണ്ടും പറക്കുകയാണ്, അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നിൽക്കണ്. ഇറങ്ങിയില്ല ഇതുവരെ. ഇപ്പം ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ കേട്ടോ ഇവരെ വിട്ടിട്ട്. അങ്ങ് പോയി ആ സൈഡിലോട്ട്. നമ്മൾ എന്താ പറയുക, ഏകദേശം 10 ദിവസത്തിന് മുകളിൽ ഹവായി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏരിയയൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കിയ ശേഷമാണ് നമ്മൾ പറപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ ജാക്കി പുള്ളിയുടെ കുഞ്ഞിനെയാണ് പറപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത മറ്റേ കുഞ്ഞി പറപ്പിക്കണം, തലേ പുള്ളി. അതിനെ 2 ദിവസം കഴിഞ്ഞിട്ട് പറപ്പിക്കാൻ വിചാരിക്കണം. രണ്ട് സൈഡിലേക്ക് പോവുകയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളെ മറ്റേ മെയിലുണ്ടല്ലോ, ബ്രീഡിങ് മെയിൽ, അത് കൂടെ ചെന്ന് പിടിക്കുന്നുണ്ട്. അത് വേറെ സൈഡിലോട്ട് പോകുന്നുണ്ടെങ്കിലും ഇത് കൂടെ പോയി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നമില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ജാക്കി പുള്ളിയുടെ കുഞ്ഞ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ പ്രാവ് നമ്മൾ നേരത്തെ വിട്ട പ്രാവല്ല, ഇത് വേറൊന്നാണ്. ഇത് ഇപ്പോൾ ഇന്നലെ എഗ് ചെയ്തേ ഉള്ളൂ. അത് ഇപ്പോൾ കൂട് നമ്മൾ ഈ വെട്ട് കാണിക്കാണ്ട് കൂട് തുറന്നു വിട്ട സമയത്ത് പറഞ്ഞ മുകളിൽ കയറിയിരിക്കുന്നതാണ്. നമ്മുടെ ജാക്കി പുള്ളി അപ്പുറത്തിരിക്കുന്നതാണ്. അത് ഇപ്പോൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അവൻ കയറി പറന്ന്. നമ്മളിപ്പോൾ തുറന്ന് വിട്ട സമയത്ത് മറ്റേ ട്രെയിനർ പ്രാവ് ഉണ്ടല്ലോ, ട്രെയിനർ പ്രാവിൻ്റെ കൂടെ വേറെ രണ്ടാൾക്കാർ കൂടെ കയറി പറന്നിട്ടുണ്ട്. ട്രെയിനർ പ്രാവല്ല, നമ്മളെ ബ്രീഡിങ് മെയിൽ, അവൻ്റെ കൂടെ തന്നെ വേറെ ആൾക്കാർ പറന്ന് കയറി വന്നിട്ട് ഒരാൾ പറക്കണം കണ്ടപ്പോൾ കൂടെ നിൽക്കുന്നവന്മാർക്ക് അങ്ങ് പറക്കണം എന്ന് തോന്നി, അങ്ങനെ കയറി അങ്ങനെ പറഞ്ഞ്. എന്തായാലും നമ്മൾ ജാക്കി പുള്ളിയുടെ കുഞ്ഞിനെ ഇറക്കിയിട്ടുണ്ട്. ഇനി അവരെ കൂണ്ടാത്ത് കയറണം. ഇവർ പറക്കണമെങ്കിൽ പറക്കട്ട്, കുഴപ്പമില്ല. എന്നിട്ട് ജസ്റ്റ് ഇവരെ 1 മണിക്കൂറൊക്കെ പറത്തിയതിന് ശേഷം നമുക്ക് ഇറക്കാം. എന്നിട്ട് ഇപ്പോൾ എഗ്ഗ് ചെയ്തിരിക്കണോടെ അധികം പറക്കുമെന്ന് തോന്നല്ല. ഹൈറ്റ് കയറാതെ, ഹൈറ്റ് കയറാതെ ഈ നോർമൽ ഹൈറ്റിൽ നിന്ന് പുറത്ത് നിന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോൾ പുറത്ത് പുറത്തിറങ്ങി വന്നിട്ട് പ്രാവിൻ്റെ അത്രയും തുറന്നിട്ടിട്ടുണ്ട്. പുറത്ത് തുറന്നിട്ടിരിക്കണമുണ്ട്. എന്തായാലും വേറെ സ്ഥലത്തോട്ട് മിസ്സാവുകയൊന്നുമില്ല. ഇത് നമ്മുടെ ജാക്കി പുള്ളിയുടെ കുഞ്ഞ്, അവനെ ഇനി ഇതാവോട്ട് ഇറങ്ങണം. അവന് വീണ്ടും പറക്കുമോയെന്ന് അറിയില്ല. മുകളിലോട്ടൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കണ തല. കാണാൻ പറ്റണമെന്ന് തോന്നുന്നു ക്ലിയറായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങിയ ശേഷം ഞാനെ പിടിച്ച് കാണിച്ചാലോ. സീറോ കള്ളിയാണ്. എന്താ പറയുക, ഇപ്പോൾ വലിയ ദിവസം ആയിട്ടില്ല ജനിച്ചിട്ട്. അതിന് എന്താ പറയുക, ഇപ്പോൾ സീറോ കള്ളിയാണ്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജാക്കി പുള്ളിയുടെ കുഞ്ഞിനെ തിരിച്ച് പിടിച്ചിട്ടുണ്ട്. മീൻസ് അത് ഇറങ്ങി കൂണ്ടത്ത് കയറ്റി നമ്മൾ പിടിച്ചിപ്പോൾ. ഇവൻ്റെ ഞാൻ കാണിച്ചുതരാം, ഇവൻ്റെ എത്ര കള്ളിയായിട്ടുണ്ടെന്ന് കാണിച്ചുതരാം. കണ്ണൊക്കെ തെളിഞ്ഞ് വന്നോണ്ടിരിക്കുന്നു, മഞ്ഞക്കണ്ണാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒരു ചെറിയൊരു ഗ്രീൻ കളർ കയറിയിട്ടുണ്ട് കണ്ണിൽ, ഒരു ചെറിയൊരു റൗണ്ട് ഗ്രീൻ കളർ കയറിയിട്ടുണ്ട്. ഇത് മോൾട്ടിങ് സ്റ്റേജൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇപ്പോൾ ഒരു വലിയൊരു ലുക്കില്ല, മോൾട്ടിങ് സ്റ്റേജ് കഴിഞ്ഞ് വരണം, എന്നാലും കറക്റ്റായിട്ടൊരു ഇതാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒറ്റയ്ക്കാണ് ക്യാമറ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിപ്പോൾ വന്നിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9 9 കള്ളി ഇരിപ്പുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഒന്നാമത്തെ കള്ളി, അതുകൊണ്ട് ഒന്നാമത്തെ കള്ളി വന്നിട്ട് തൊഴിഞ്ഞിട്ടേ ഉള്ളൂ, ഓടിച്ചു തുടങ്ങിയിട്ടില്ല. സീറോ കള്ളിയാണ്. സീറോ കള്ളിയിൽ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആ റേഞ്ച് വരെ നമ്മൾ പറപ്പിച്ച്, 10-15 മിനിറ്റ് വരെ, 10 മിനിറ്റ് വരെ പറപ്പിച്ച്. ഇനി അടുത്ത രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും കുറച്ചുകൂടെ ടൈം കയറ്റി 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 അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതാണ് കറക്റ്റായിട്ട് കാണിച്ചിടാൻ പറ്റുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനിയൊരു ഇപ്പോൾ വന്നിട്ട് അത് സീറോ കള്ളി, ഫസ്റ്റ് കള്ളി വീടിട്ടുണ്ട്, തുഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനിയൊരു 3-4 പ്രാവശ്യം അവിടെ പറപ്പിച്ചതിന് ശേഷം എന്താ പറയുക, ചുറ്റി ചിറക്കിയതിന് ശേഷം, ജസ്റ്റ് ഒന്ന് ചുറ്റി ചിറക്കിയതിന് ശേഷം നമുക്ക് അതിനെ ടൈം കയറ്റാൻ വേണ്ടി അതിനനുസരിച്ചുള്ള ടൈം മാനേജ് ചെയ്ത് പറപ്പിക്കണം. അത് തന്നെ ഫുഡ് പറപ്പിക്കാനുള്ള രീതിയിലുള്ള ഫുഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള രീതിയിൽ ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോസസ്സിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വീണിട്ടല്ലുള്ളൂ, തുഴിഞ്ഞിട്ടല്ലോ. ആ ഒന്നാമത്തെ കള്ളി ഏകദേശം ഒരു വിധം സെറ്റായി വരുമ്പോഴേക്കും അവനെ നമുക്ക് പറവിലെത്തി കയറ്റാനുള്ള ടൈമാകും. നമ്മൾ ഒരു ഗ്യാപ്പൊക്കെ വിട്ട് റെസ്റ്റൊക്കെ കൊടുത്ത് പറത്തിയതിന് ശേഷം അവർക്ക് ഒരു അത്യാവശ്യം ഒരു പറവ കയറുന്ന ഒരു ടൈം ആകുമ്പോൾ നമുക്ക് അതിനെ ട്രെയിനിങ് കറക്റ്റായിട്ട് കൊടുത്ത് അവരെ പറപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരെ കിട്ടും. അപ്പോൾ അപ്കമ്മിങ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക.